Hi dears, assalamu alaikum. Welcome back to our channel. If you are watching this channel, please subscribe to our channel. If you are watching this video, like it. Inshallah, we will start the shopping. We will start the evening. We will start the evening. Now, we will start the evening. We will start the evening. We will start the snacks. We will start the We have to cut the bread. We have to use the same masala. We will cover the bread. അപ്പോൾ നമ്മൾ താഴത്തെ ലെയർ ഫുൾ ആയിട്ട് ബ്രെഡ് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലുള്ള മസാല ഇതിന്റെ മുകളിലായിട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക ട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ മസാല അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു മധുരിപ്പ് ഉണ്ടാവുമല്ലോ ബ്രെഡിന്റെ അത് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ മസാല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ മുകളിലും സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. ബ്രെഡ് മുട്ടയിൽ മുക്കി എടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് വിരിച്ച് കൊടുക്കുക. എല്ലാവർക്കും അറിയുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ഒരു ടൈം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലെ മുകൾ ഭാഗത്തും വിരിച്ചു കൊടുക്കുകയാണ്. ഭാഗത്ത് നമ്മളിതുപോലെ വിരിച്ചതിന് ശേഷം ഇതുപോലെ ഗ്യാപ്പ് വരുമല്ലോ അതിലേക്ക് നമ്മൾ മുട്ടേൻ്റെ മിക്സ് ബാക്കിയുള്ളത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ഇനിയിപ്പം ഇതിൻ്റെ അടിയിൽ പാനിൻ്റെ അടിയിൽ നമുക്കൊരു ദോശക്കല്ലും കൂടെ വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകുന്ന ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ എഗ്ഗിൻ്റെ മിക്സ് നമുക്ക് മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതിയാവും ഒരു ഭാഗം റെഡിയാവാനായിട്ട്. അതിനുശേഷം വേറൊരു പാനിലേക്ക് മുകൾ ഭാഗം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക.
ഇപ്പോൾ ഞാനിതാ 5 മിനിറ്റ് വെച്ചിട്ടുള്ള പോളയാണ് കേട്ടോ അത്. ഇത് വേറെ പാനിലേക്ക് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ദോശക്കല്ലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് തന്നെ താഴത്തെ ഭാഗം നമുക്ക് വേവിച്ചെടുക്കാമല്ലോ. അതിനുശേഷം നമുക്ക് ചൂടാറിയതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല കേട്ടോ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ ഡേ നമ്മൾ മരുവിന് ശേഷമാണ് ഇറങ്ങുന്നത്. എന്തായാലും 12 മണിയൊക്കെ ആവും തിരിച്ചു വരുമ്പോൾ കേട്ടോ. അപ്പം നമ്മൾ മരുവ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ലുലുവിലാണ് പോയിട്ടുള്ളത്. ലുലുവിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ നോക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എല്ലാവർക്കും ഡ്രസ്സ് ഐറ്റംസാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പം ലുലുവിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിന് നമുക്ക് ചെറിയ മക്കൾക്കുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഇട്ടതിലുള്ള കുഞ്ഞുങ്ങൾക്കുള്ളതൊക്കെ ലുലുവിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലുലുവിന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലു കുറേ ആയിട്ട് സുഷി കഴിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലുലുവിൻ്റെ ഫുഡ് കോർട്ടിലുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലുലുവിൽ ഉണ്ടായിരുന്നില്ല, ആകെ 2 ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ കാരിഫോറിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരിഫോറിന് നമ്മൾ അത്യാവശ്യം ചോക്ലേറ്റ്സൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരിഫോറിൽ എത്തിയപ്പോൾ തന്നെ അലു നോയൊക്കെ ഫുൾ സൈഡായിരുന്നു. കാരണം മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലുലുവിൽ തന്നെ കുറേ നേരം നടന്നിട്ട്. പിന്നെ ഇപ്പം നോയു ഒട്ടും സ്ട്രോളറിൽ ഇരിക്കൂല. നമ്മൾ വെറുതെ സ്ട്രോളർ എടുക്കുക എന്നല്ലാതെ അവൾക്കിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതുപോലെ റെൻ്റൽ ട്രോളി കണ്ടപ്പം ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ 10:30 ആയപ്പോൾ കേട്ടോ കാരിഫോറിൽ എത്തുന്നത്. അപ്പോൾ 1 hour 20 dirhams. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ 12 മണി വരെ യൂസ് ചെയ്തോളാൻ 25 dirhams കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഇക്ക ഒരു പിസക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലോണം വിശപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു പിസക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു 10 മിനിറ്റ് കൊണ്ട് കിട്ടും. അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കവർ ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ പിസക്ക് പറഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. പേരുണ്ടല്ലോ ഉണ്ട്. ഇതവിടെ മിറുണ്ടോ? ചെറുത് മതി. മിറിന്റെ ഇങ്ങനെ ഇതാ കഴിച്ചില്ല. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും പിസ്സ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മീഡിയം പിസ്സയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരിഫോറിൽ ഇതുപോലെ കൗണ്ടറിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിസ്സ. അടിപൊളി പിസ്സയായിരുന്നു കേട്ടോ. നല്ല ചീസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നോയിനൊന്നും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ടൈം ഒരുപാടായപ്പം പിന്നെ നമ്മൾ അന്നത്തേക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം നമ്മൾ നെസ്റ്റോണിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. നെസ്റ്റോന്ന് ഇന്നിപ്പോൾ കാര്യമായിട്ട് എയർ ഫ്രയറ് മേടിക്കാനുണ്ട്. അതുപോലെ കുറച്ച് ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ മേടിക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ളത് എയർ ഫ്രയറാണ്. അപ്പോൾ ഉപ്പ എയർ ഫ്രയർ മേടിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ ഉപ്പാൻ്റെത് കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ മേടിക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ്.
ഡ്രസ്സിൻ്റെ സെക്ഷനിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കാനുള്ളത് കേട്ടോ. കുറച്ച് പേരെ വിട്ടുപോയിട്ടുള്ളതൊക്കെ നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എയർ ഫ്രയർ പിന്നെ നമുക്ക് കാര്യമായിട്ട് നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, സെയിം തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെയിം സാധനം തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതെടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത്. താഴത്തെ സെക്ഷനിലാണ് മിഠായിയും അതുപോലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ എടുക്കുന്നത് കേട്ടോ. എന്താ ആ ഒരു ടേസ്റ്റ്? നട്ട്സുകൾ പിന്നെ നമ്മൾ ഇക്ക ദുബൈയിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഓഫർ കിട്ടുന്ന സമയത്തും കുറച്ചൊക്കെ മേടിച്ച് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഒലീവ് ഓയിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഷോപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നെസ്റ്റോയിലെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നെസ്റ്റോയിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഗുലാബ് ജാമുൻ കേട്ടോ. ആ ഫുഡ് കോർട്ടിലുണ്ടാകുന്ന ഗുലാബ് ജാമുന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യ സാധനങ്ങളും പിന്നെ അതുപോലെ നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് ഒരുപാട് ഐറ്റംസ് കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് രണ്ട് യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസൊക്കെ മേടിക്കുകയാണെങ്കിൽ അതെപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.